പ്രിസിഷൻ ഫാമിംഗ് അഥവാ സൂക്ഷ്മ കൃഷി രീതിയുടെ കാലമാണിത് പശുക്കളുടെ തീറ്റക്രമത്തിലും സൂക്ഷ്മ രീതികൾ അവലംബിക്കാം പരമാവധി പാൽ ഉൽപാദനം ഉറപ്പാക്കുന്നതോടൊപ്പം തീറ്റ ചിലവ് കുറയ്ക്കാനും ഇത്തരം തീറ്റക്രമം സഹായിക്കും അന്നജം മാംസ്യം ധാതുക്കൾ ജീവകങ്ങൾ അവശ്യ ഫാറ്റി ആസിഡുകൾ ജലം എന്നിവയാണ് പശുവിന് ആവശ്യമായ പ്രധാന പോഷകങ്ങൾ സന്തുലിതമായ തീറ്റക്രമം ഉൽപാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് അസുഖങ്ങൾ കുറയ്ക്കുന്നു കൂടാതെ ഗർഭധാരണം ഉൾപ്പെടെയുള്ള പ്രത്യുൽപാദന പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്തുന്നു വിപണിയിൽ ലഭ്യമായ കാലിത്തീറ്റ പിണ്ണാക്ക് ധാന്യങ്ങൾ തവിട് മിനറൽ മിശ്രിതം ഇവയൊക്കെ ചേർത്താണ് കർഷകർ പശുക്കൾക്ക് തീറ്റ നൽകുന്നത് കൂടാതെ കാർഷിക വ്യവസായിക അവശിഷ്ടങ്ങളും തീറ്റയിൽ ഉൾപ്പെടുത്താറുണ്ട് പശുവിനാവശ്യമായ എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ ലഭിക്കുന്ന വിധം തീറ്റ മിശ്രിതം രൂപപ്പെടുത്തുന്നതിനെയാണ് തീറ്റ സന്തുലനം എന്ന് പറയുന്നത് തീറ്റയിലൂടെ ആവശ്യത്തിന് പോഷകങ്ങൾ കിട്ടിയില്ലെങ്കിൽ പാലുൽപാദനം കുറഞ്ഞ് പശു ക്ഷീണിക്കും എന്നാൽ തീറ്റ അധികമായാൽ പോഷകങ്ങൾ വെറുതെ നഷ്ടമാവുകയും സാമ്പത്തിക നഷ്ടമുണ്ടാവുകയും ചെയ്യും അല്പാഹാരവും അമിതാഹാരവും ആപത്താണ് ഇവിടെയാണ് സൂക്ഷ്മ പോഷണ രീതികളുടെ പ്രാധാന്യം ഓരോ പശുവിനും ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായ അളവിലും അനുപാതത്തിലും ലഭിക്കുന്ന വിധം തീറ്റ വസ്തുക്കൾ ചേരുമ്പടി ചേർത്ത് ആവശ്യമായ അളവിൽ മാത്രം നൽകണം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുടെ സഹായത്താൽ എളുപ്പത്തിൽ കണക്കാക്കാം പശുവിന് ആവശ്യമായ പോഷകങ്ങളുടെ അളവ് തീരുമാനിക്കലാണ് ആദ്യ പടി ഇതിനായി പശുവിന്റെ വയസ്സ് ഏകദേശ തൂക്കം പാലിന്റെ അളവ് പാലിലെ കൊഴുപ്പിന്റെ അളവ് ഗർഭാവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുന്നു ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പശുവിനാവശ്യമായ പോഷകങ്ങളുടെ അളവ് കമ്പ്യൂട്ടർ നൽകുന്നു പശുവിന് ഇപ്പോൾ നൽകുന്ന തീറ്റ വസ്തുക്കളുടെ വിവരവും അളവും നൽകുകയാണ് അടുത്ത പടി നാട്ടിൽ സാധാരണയായി നൽകി വരുന്ന തീറ്റകളുടെ വിവരങ്ങൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ ഉണ്ടാകും പശുവിന് നൽകിക്കൊണ്ടിരിക്കുന്ന തീറ്റയുടെ അളവ് കൂടുതലോ കുറവോ എന്ന വിവരം കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്നു പശുക്കൾക്ക് ആവശ്യത്തിനുള്ള പോഷണം ലഭിക്കാൻ തീറ്റക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കമ്പ്യൂട്ടർ നിർദ്ദേശിക്കുന്നു ഇത് നടപ്പിലാക്കുന്നതോടെ തീറ്റ കൃത്യ അളവിൽ പശുവിന് ലഭിക്കുന്നു ഉൽപാദനത്തിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് തീറ്റക്രമത്തിലും വ്യത്യാസം വരുത്താൻ കഴിയും കമ്പോളത്തിൽ ലഭ്യമായ തീറ്റ വസ്തുക്കളുടെ വില വ്യത്യാസമനുസരിച്ച് തീറ്റ ചേരുവയിൽ വ്യത്യാസം വരുത്താം അതായത് ചുരുങ്ങിയ ചിലവിൽ ഒരു സമീകൃതാഹാര ഫോർമുല ഓരോ സമയത്തും നിർദ്ദേശിക്കപ്പെടുന്നു ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ നാഷണൽ ഡയറി പദ്ധതിയുടെ ഭാഗമായി മിൽമ ഇത്തരം തീറ്റ സന്തുലന പരിപാടി നടപ്പിലാക്കി വരുന്നു സൂക്ഷ്മ പോഷണത്തിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കേരള വെറ്റിനറി സർവകലാശാലയും വികസിപ്പിച്ചിട്ടുണ്ട് ഇനി പ്രിസിഷൻ ഫാമിംഗിലേക്ക് പശു വളർത്തലും നീങ്ങുന്നുവെന്ന് അർത്ഥം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്